Hi friends, welcome back to Sukanya's Curry World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള നൂഡിൽസ് വെച്ചിട്ടൊരു ഓംലെറ്റുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, അതായത് ആവശ്യത്തിനുള്ള ഉപ്പും, അതിൽ അര ടീസ്പൂണുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കുന്നത് നമ്മുടെ ഈ നൂഡിൽസൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ മസാലയും വെള്ളവും എല്ലാം കൂടി നല്ലപോലെ തിളച്ച് വന്ന ശേഷം നമുക്ക് നൂഡിൽസിൻ്റെ ഒരു പീസ് നൂഡിൽസ്, അതായത് ഒരു പീസ് നൂഡിൽസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നൂഡിൽസ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അപ്പം നമുക്ക് അത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഞാൻ നൂഡിൽസൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എൻ്റെ നോക്കാമെന്നുള്ള എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒന്നും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിപ്പില്ല. അതുകൊണ്ട് നല്ലപോലെ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇനി ഓംലെറ്റ് റെഡിയാക്കാം. നല്ലതോ, നൂഡിൽസ് എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഓംലെറ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു 3 മുട്ടയാണ്. ആ മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് 2 നുള്ളിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ മാഗി വേവിച്ചപ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മാഗി മസാലയ്ക്കകത്ത് ഉപ്പുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഒരു 2 നുള്ളിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നെ പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 പച്ചമുളകാണ് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഒരു 3 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടി ഇട്ട ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഓംലെറ്റിനുള്ള കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലിപ്പം ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മെലിട്ടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മുട്ടയുടെ മിക്സ്, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ ഓംലെറ്റ് വേമ്പോൾ ചില ഒരു സൈഡ് കട്ടി കുറഞ്ഞിരിക്കുക, അപ്പം നമുക്കിതിങ്ങനെ തിരിച്ചിടുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇടാതെ ഇത് ചീസ് ഇല്ലാതെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഗ്രേറ്റഡ് ചീസ് ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മളെ ഷീറ്റ് ഉണ്ടല്ലോ ചീസിന്, അത് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് കുറേ പോലെ ഇങ്ങനെ നമുക്ക് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒരുപോലെ വരത്തക്ക രീതി നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് എല്ലാപുറത്തും നികത്തി അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ചീസ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ചീസൊക്കെ തോനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തോനെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതൊന്ന് ഒരു 1-2 സെക്കൻഡ് കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് പതുക്കെ ഇതൊന്ന് ഇങ്ങനെ നമ്മൾ മടക്കത്തില്ല, നമ്മൾ മടക്ക് ദോശ മസാല ദോശയൊക്കെ മടക്കത്തില്ല, അതുപോലെ നമുക്കൊന്ന് പതുക്കെ അത് 2 ഇത് വെച്ചിട്ട് വേണം, 2 തവ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ്സും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു സെക്കൻഡ് അങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് പതുക്കെ വീണ്ടും നമ്മൾ കെയർഫുള്ളായിട്ട് പൊട്ടിപ്പോവാണ്ട് പതുക്കെ എടുത്ത് തിരിച്ചങ്ങിട്ട് കൊടുക്കുക. ഇങ്ങ് തിരിച്ചിട്ട് അതും അതുപോലെ തന്നെ 1 സെക്കൻഡ് ഒന്ന് വെച്ച ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ നൂഡിൽസ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. ഇനിയിപ്പം ഞാനത് കട്ട് ചെയ്ത് കാട്ടിത്തരാം. അകമൊക്കെ നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുമ്പം മനസ്സിലാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സിനോ ഒക്കെ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു റെസിപ്പിയാണിത്. നമുക്കൊക്കെ നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.